കരിങ്കൽ ക്രഷർ യൂണിറ്റിനെതിരായി പരാതി നൽകിയ ആദിവാസികൾക്ക് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് റവന്യൂ മന്ത്രിക്ക് വീണ്ടും പരാതി നൽകി. വെണ്ണേക്കോട് കോളനി നിവാസികൾ തങ്ങളുടെ കോളനിക്ക് സമീപം 3000 വനത്തിൽ ചേർന്ന് സ്വകാര്യ വ്യക്തിക്ക് കരിങ്കൽ ക്രഷർ തുടങ്ങാൻ അനുമതി നൽകിയ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർക്കെതിരെ കോളനി നിവാസികൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് പരാതി നൽകിയിരുന്നു. മന്ത്രിയുടെ ഓഫീസ് വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പരാതിക്കാരായ ആദിവാസികളെ വില്ലേജ് ഓഫീസിൽ വിളിച്ചു വരുത്തി താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വായിച്ച് കേൾപ്പിപ്പിക്കുകയും ക്രഷർ യൂണിറ്റ് തുടങ്ങാൻ അവിടെ തടസ്സമില്ലെന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ ക്രഷർ യൂണിറ്റ് പാടില്ലെന്ന് പരാതിക്കാർ പറഞ്ഞതോടെയാണ് വില്ലേജ് ഓഫീസർ ഭീഷണി മുഴക്കിയതെന്ന് പരാതിക്കാരായ ബാലൻ രാമചന്ദ്രൻ, ബാലചന്ദ്രൻ വിഷ്ണു എന്നിവർ പറഞ്ഞു. അതിൽ ഞങ്ങളോട് വളരെ മോശമായിട്ട് അയാൾ പെരുമാറുകയും അവിടെ നിങ്ങൾ നിൽക്ക ആക്ഷേപങ്ങളൊന്നും നിലനിൽക്കുന്നത് നല്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ അടക്കം നിലപാട്. ഉരുൾപൊട്ടൽ മേഖലയിൽ ആണ് 22 ഉരുളുകൾ പൊട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിന്. മാത്രമല്ല വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകൾക്ക് ഗുരുതരമായ ദോഷം സംഭവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്ര പിന്നെ വില്ലേജ് ഓഫീസർ പറയുന്നത് പരാതിക്കാട് 1 കിലോമീറ്റർ അപ്പുറത്താണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കോളനി ബാധിക്കുന്നൊരു പ്രശ്നം എന്നുള്ള നിലക്കാണ് ഇതിനെ സമീപിക്കേണ്ടത്. കാര്യം പുള്ളിപ്പടം വില്ലേജ് ഓഫീസറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതിക്കാർ വീണ്ടും മന്ത്രിക്ക് പരാതി നൽകിയത്.